ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കൊരു ഈസി ആയിട്ട് ഒരു മൈക്ക് നിർമ്മിക്കാൻ പറ്റും വിത്തൗട്ട് നോയ്സ്. ഒരു നോയ്സ് പോലും ഇല്ലാതെ എങ്ങനെ ഒരു മൈക്ക് നിർമ്മിക്കാം, അതും ചിലവുകളില്ലാതെ. പഴയ ഹെഡ്ഫോൺ ഉപയോഗിച്ചാണ് നമ്മളിത് നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കാണുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു നമ്മളൊരു ഒരു നോർമൽ ഒരു ഹെഡ്ഫോൺ എടുക്കുക. ഹെഡ്ഫോൺ എടുത്തതിന് ശേഷം ഞാനെടുത്തിരിക്കുന്ന ഒരു ചൈന ഫോണിൻ്റെ ഒരു ഹെഡ്ഫോണാണ്. അതിൻ്റെ ആ കവർ അഴിക്കുക, ഒരു ബോക്സ് പോലത്തെ ഒരു കവർ ഉണ്ടാവും, അത് നമ്മൾ സൂക്ഷിച്ചഴിക്കുക. ചിലത് റബ്ബറായിരിക്കും, റബ്ബറാണെങ്കിൽ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആ വയറ് രണ്ട് സൈഡിലേക്കും വിടിവിച്ചെടുക്കുക. നല്ല ഊരിപ്പോരാതെ കഴിച്ചെടുക്കുക. മൈ സോൾട്ട് കണ്ണില്ലാത്തവരാണെങ്കിൽ കെയർഫുള്ളായിട്ട് അഴിക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹെഡ്ഫോണിൻ്റെ രണ്ട് കേബിൾ ഊരി മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് സോൾട്ട് ഗണ്ണ് മാക്സിമം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കെന്തെങ്കിലും റീസോൾട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു സോൾട്ട് ഗണ്ണ് മേടിക്കുന്നതിന് അധികം പൈസയൊന്നും വരുന്നില്ല, കുറച്ച് ചിലവ് വരുന്നുള്ളൂ, 200 രൂപയൊക്കെ വരുന്നുള്ളൂ. 40 രൂപയ്ക്ക് അടക്കം സോൾട്ട് ഗണ്ണ് ലോക്കൽ കിട്ടും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹെഡ്ഫോൺ, അതായത് സ്പീക്കർ, ഇയറിലേക്ക് പോകുന്ന രണ്ട് സ്പീക്കർ ഉണ്ട്, രണ്ടും ഡിസ്കണക്റ്റ് ചെയ്യുക. ഞാനത് കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഈ കേബിൾ മാത്രം മതി. ഇതാണ് മൈക്കും പിന്നെ സ്വിച്ചും, അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മളിത് വിത്തൗട്ട് നോയ്സ് ആക്കണം. നോയ്സ് വരാത്ത രീതിയിൽ മാക്സിമം നമ്മൾ അതിനെ കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേനയുടെ അടപ്പ് അല്ലെങ്കിൽ പേനയുടെ ഫില്ലർ ഇടുന്ന ഭാഗം, അങ്ങനത്തെ ഓടകൾ, അങ്ങനത്തെ വല്ലതും നമ്മൾ മാക്സിമം എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സിറിഞ്ചിൻ്റെ അടപ്പാണ്. അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഹോൾ ഇട്ടു, ഞാൻ ഹോളാക്കിയത് ചെത്തി കളയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കളയണേ, അല്ലെങ്കിൽ ഇങ്ങനെ എഡ്ജ് ഇങ്ങനെ കൂർത്തിരിക്കും, അതുകൊണ്ടാണ് കട്ട് ചെയ്യണേ. അതിനുശേഷം ആ ഹോളൊന്ന് വലുതാക്കുക. ഇതിനകത്താണ് നമ്മൾ ഞാൻ മൈക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സൈഡിലായിട്ട് രണ്ട് ഹോള് വേണം സ്വിച്ച് ഞെക്കാൻ. സ്വിച്ച് ഞെക്കുമ്പോൾ മൈക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ സെൽഫി ക്യാമറയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഉപയോഗിക്കും. അതിനു വേണ്ടിയിട്ടാണ് സ്വിച്ചും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ രണ്ട് ഹോൾസ് ഇടുക. ഹോൾസ് ഇട്ട ഓർണത്തിന് സ്വിച്ച് വെക്കാനും ഓർണത്തിലൂടെ മൈക്ക് ആ പൈപ്പിൻ്റെ ആ ഫില്ലറിൻ്റെ ഉള്ളിൽ വെക്കാനും വേണ്ടിയിട്ടാണ്. മാക്സിമം കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക, കാരണം ബ്ലേഡ് ഉണ്ട്, ചെറിയ കുട്ടികൾ ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇതുവരെയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ പുതിയ ടെക് പരമായിട്ടും പുതിയ പുതിയ അറിവുകളിലേക്ക് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഷെയർ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഷോപ്പ്, ഇൽസ്ട്രേറ്റർ, അഡോബ് ആഫ്റ്റർ എഫക്ട്സ്, 3D മാത്സ്, മായ എന്നീ സോഫ്റ്റ്വെയറുകളുടെ ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നതാണ്, ഫ്രീ കോഴ്സായിട്ട് ഓൺലൈൻ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സോൾഡർ ചെയ്യുക, രണ്ട് അത് ഡിസ്കണക്ട് ചെയ്യുക. കാരണം ആ ഫില്ലറിൻ്റെ ഉള്ളിലോട്ട് കയറുവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഫില്ലറിൻ്റെ ഉള്ളിൽ വയർ ഇടുക, നോക്കുക. അതിനുശേഷം നമ്മൾ വയറിടുക ഫില്ലറിൽ. വയറാം ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. അതിന് വേണ്ടി നമ്മൾ മാക്സിമം നോക്കുക. ഞാനൊരു സെറ്റ് പിൻ വെച്ചിട്ട് ആ വയറ് ഉള്ളിലോട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സോൾഡർ ചെയ്യുക.
ഇത് പേസ്റ്റാണ്, സോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റ് യൂസ് ചെയ്യും. അത് പെട്ടെന്ന് സോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്, ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്നിട്ട് സോൾഡർ ചെയ്യുക രണ്ടറ്റവും. സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആ സ്വിച്ച് നമുക്കത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വിച്ച് എടുക്കുക. മാക്സിമം നന്നായി ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നന്നായി സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ മൈക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നോയ്സ് അത്യാവശ്യം നല്ല കുറവുണ്ട് നോയ്സ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വിലക്കുറവാണ്. നമുക്കിപ്പോൾ അധികം എന്താ പറയുക, ഇപ്പോൾ ഒരു 10 നിന്ന് 2000 രൂപ 3000 രൂപയ്ക്ക് മൈക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും. വിത്തൗട്ട് നോയ്സാണ്, നോയ്സ് തീരെ ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് ഇടുക, സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്വിച്ച് എടുക്കുക. സ്വിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്വിച്ചിൻ്റെ രണ്ട് സൈഡിൽ സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്, ചിലപ്പോൾ മൈക്ക് വർക്കില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഊരിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഊരിയെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മൈക്ക് വർക്കില്ല. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ മൈക്ക് ചെക്ക് ചെയ്തിട്ട് വേണം സോൾഡർ ചെയ്യാൻ. സോൾഡർ അല്ല, സോറി, പശ ചൂട്ടിക്കാൻ മാക്സിമം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ ഫിറ്റ് ചെയ്യണം. അതിന് നമ്മൾ മൈക്കും കൂടി ഊരിയെടുക്കുക. മൈക്കും കൂടി ഊരിയെടുക്കണം, കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ചിലവർക്ക് കുറച്ചും കൂടി എളുപ്പമാണെങ്കിൽ അങ്ങനെ വെക്കാം, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ മൈക്കിൻ്റെ സോൾഡർ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക, ഡീസോൾഡറും ചെയ്യുക. കാരണം മൈക്കൊന്ന് സെപ്പറേറ്റ് ഊരി എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് മൈക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചെറിയ കോളിൽ കൂടെ മൈക്ക് കയറില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ മൈക്ക് അതിൻ്റെ ഉള്ളിൽ മാക്സിമം നന്നായി പൊതിഞ്ഞ് വെച്ചാലാണ് നോയ്സ് കയറാതിരിക്കുന്നുള്ളൂ. ചെറിയ ചെറിയ നോയ്സുകൾ, അതായത് വണ്ടികൾ പോകുന്ന നോയ്സൊക്കെ ഇത് തനിയെ കട്ട് ചെയ്യുന്നതാണ്. ഞാൻ മാക്സിമം ഞാൻ ചെക്ക് ചെയ്താണ് ആ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇങ്ങനെ നിങ്ങളൊരു മൈക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇതാണ്. നമ്മളുടെ ഷർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഷർട്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കൊളുത്തി വെക്കാൻ പറ്റും. അതിനുശേഷം മൈക്ക് സോൾഡർ ചെയ്യാം. മൈക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുക, നന്നായി ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ പഞ്ഞി എടുക്കുക. പഞ്ഞി നമ്മൾ എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ കുത്തി നിറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം പഞ്ഞി അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി ഇറക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞിയിലൂടെയാണ് നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ അത് നല്ല ക്ലിയറായിട്ട് കേൾക്കണമെങ്കിൽ അതിനകത്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് വരിക. അതുകൊണ്ട് പഞ്ഞി നന്നായി അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. പഞ്ഞി മാക്സിമം കയറ്റി വെക്കുമ്പോൾ അതിന് നോയ്സൊക്കെ ഫിൽട്ടർ ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈക്കിൻ്റെ ഉള്ളിൽ മൈക്ക് വെക്കുന്നതിന് മുമ്പ് കുറേ പഞ്ഞികൾ വെക്കുക. അതിന് ശേഷം മൈക്ക് ഇറക്കി വെക്കുക. മൈക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ പഞ്ഞി മറക്കാതെ ഫില്ല് ചെയ്യണം. വയറൊക്കെ കറക്റ്റില്ലെന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുക. മൈക്കിന് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ സോൾഡർ തന്നെ സോൾഡർ ചെയ്യുക. മാക്സിമം നന്നായി ഊരി പോകാതെ സോൾഡർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ വിട്ടു പോകും, അതുകൊണ്ട് നന്നായി സോൾഡർ ചെയ്ത് വെക്കുക. നമ്മൾ ഇത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ഗ്ലൂ ഗണ്ണ് വേണം. അതിനുവേണ്ടി ഗ്ലൂ ഗണ്ണ് എടുക്കുക.
ഞാൻ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഓണാക്കി വെച്ചിട്ടുണ്ട് ഗ്ലൂ ആണ്. ഇതാണ് മൈക്ക്. പഞ്ഞി അതിലേക്ക് ഇറക്കി വെക്കുക. മൈക്ക് വെച്ച് കഴിഞ്ഞിട്ടും നന്നായി ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ കയ്യിലാവാതെ സൂക്ഷിക്കുക. എൻ്റെ കയ്യിലൊന്ന് ജസ്റ്റ് ആയി, നല്ല പൊള്ളലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുക. താഴെ ഒന്ന് ഗ്ലൂ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മൈക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, ഫോണിൽ വെച്ച് ചെക്ക് ചെയ്യുക. ഞാൻ ആ മൈക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വോയിസ് റെക്കോർഡ് ചെയ്യണം ആ മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്കിൻ്റെ ഗുണങ്ങളും അറിയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയൊരു ഉപകാരം തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഷർട്ടിലൊക്കെ കൊളുത്തിയൊക്കെ വേണ്ടിയിട്ട് ഒരു സെറ്റിപ്പിന് അതിൻ്റെ സൈഡിൽ ഇത് വെക്കാം, ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്ലൈ ചെയ്തൊന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. വീഡിയോ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ടെക് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക്. പബ്ജി കളിക്കുന്നതിൻ്റെയും പല പല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ആ ഗ്ലൂ സെറ്റിപ്പൻ സെറ്റായി. ഇനി നമുക്കത് നന്നായി യൂസ് ചെയ്യാൻ പറ്റും. ഏത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ആ 3.5 ജാക്കാണ്, അത് നമുക്ക് മൊബൈൽ ഫോണിലോ ഏതിൽ വേണമെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരു നോയ്സ് പോലും വരില്ല. നോയ്സ് അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തു, കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്ത് നിങ്ങൾക്കൊരു ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. ഇനിയും ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.